പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ചന്ദനപുരിയിലെ മഹാരാജാവ് വലിയ ജനപ്രിയൻ ആയിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ആ രാജ്യത്തെ പ്രശസ്തനായ ഒരു ജ്യോതിഷ പണ്ഡിതൻ എത്തി. കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം കൃത്യമായിരുന്നു അത്രേ. താൻ രാജ്യം വിട്ട് അയൽ രാജ്യത്തേക്ക് പോവുകയാണ്. ഒരു വർഷം വിദേശത്തു നിന്ന് താമസിച്ച ശേഷം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു, ജ്യോതിഷ പണ്ഡിതൻ പറഞ്ഞു. രാജാവ് അയാൾക്കൊരു സ്വർണക്കിഴി നൽകി. ഇത് അറിവ് തേടിയുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടും. അയാളത് വാങ്ങാൻ പക്ഷേ കൂട്ടാക്കിയില്ല. പ്രഭോ, എനിക്കിത് വേണ്ട. എനിക്കുള്ളത് എൻ്റെ വിധി അനുസരിച്ച് എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, അല്ലാതെ വാങ്ങിക്കുന്നതിൽ അർത്ഥമില്ല. രാജാവ് അത്ഭുതപ്പെട്ടു. നിങ്ങൾ എന്താണ് പറയുന്നത്? മഹാരാജാവേ, ഒരാളെ ആർക്കും ധനികനാക്കാനാവില്ല. അയാളുടെ വിധി അങ്ങനെയല്ലെങ്കിൽ താങ്കൾക്കത് തെളിയിക്കാനാവുമോ? തീർച്ചയായും. താങ്കൾ എനിക്കൊരാളെ തരും, അയാളുടെ ഭാവി ഞാൻ പറയാം. അത് തെറ്റുന്നുണ്ടോ എന്ന് താങ്കൾക്ക് നോക്കാമല്ലോ. അല്പസമയത്തിനകം വിലപിടിച്ച വസ്ത്രം ധരിച്ച ഒരാൾ അവിടെ എത്തി. ഇതാ, ഇവനെക്കുറിച്ച് പറയൂ. ജ്യോതിഷി ആ ചെറുപ്പക്കാരനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ ദരിദ്രനാണ്. ഇനിയും ദരിദ്രൻ തന്നെയായി ഇവൻ ജീവിക്കും. രാജാവ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇയാൾ ദയാൽ എന്ന ഒരു തോട്ടക്കാരനാണ്. ഞാനിവനെ ധനികനാക്കും. നടക്കട്ടെ പ്രഭു, ഞാൻ പോകുന്നു. ജ്യോത്സ്യൻ തിരിച്ചുപോയി. രാജാവ് ദയാലിനെ അടുത്ത് വിളിച്ച് ഒരു കത്ത് നൽകി. കത്തുമായി 200 കിലോമീറ്റർ അകലെയുള്ള ഒരു രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ദയാലിന് ആ യാത്ര ഒട്ടും വരുന്നില്ല. ചൂടും വെയിലും യാത്രാക്ഷീണവും അവനെ തളർത്തി. രാജകൽപ്പന തെറ്റിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് മാത്രം അവൻ മടുപ്പോടെ നടന്നു. കുറേ ദൂരം ചെന്നപ്പോൾ അവൻ തീക്കാം എന്ന ഒരു കർഷകനെ പരിചയപ്പെട്ടു. അവനും ചെറുപ്പക്കാരനായിരുന്നു. തൻ്റെ പ്രയാസങ്ങൾ ദയാൽ തീക്കാമിനോട് പറഞ്ഞു. സന്തോഷിക്കൂ, ഞാനാണെങ്കിൽ സന്തോഷത്തോടെ പോയേനെ. രാജാവ് കത്ത് തന്നതല്ലേ? എന്നാൽ നീ പോയി വരൂ. അതുവരെ ഞാനിവിടെ വിശ്രമിക്കാം. എനിക്ക് 2 ദിവസത്തെ യാത്രാക്ഷീണവുമുണ്ട്. ടിക്കാറാം കത്തുമായി അവിടുത്തെ രാജാവിനെ ചെന്ന് കണ്ടു. കത്തിൽ ഇങ്ങനെയായിരുന്നു എഴുതിയത്. കത്തുമായി വരുന്നവൻ മിടുക്കനാണ്. ഇവന് എനിക്ക് വേണ്ടി 500 ഏക്കർ കൃഷിഭൂമി നൽകുക. ഇവൻ കഠിനാധ്വാനിയാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഇവനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുക. ഇവൻ എനിക്ക് എൻ്റെ മകനെ പോലെയാണ്. അവിടുത്തെ രാജാവിന് ചന്ദ്രപുരിയിലെ രാജാവിനെ വലിയ സ്നേഹം. അദ്ദേഹം ദയാലിനെ സ്വീകരിച്ചു, കൊട്ടാരത്തിൽ പാർപ്പിച്ചു. അവൻ ആ കുടുംബത്തിൽ ഒരാളായി. വൈകാതെ കുമാരിയുമായി ടിക്കാറാമിൻ്റെ വിവാഹം നടക്കുകയും ചെയ്തു. ദയാലിനെ വീണ്ടും തോട്ടത്തിൽ കണ്ട് രാജാവ് കാര്യമന്വേഷിച്ചു. നിങ്ങൾ കത്ത് കൊടുത്തില്ലേ? ഭയന്ന് വിറച്ച് ദയാൽ സത്യം തുറന്നു പറഞ്ഞു. ജ്യോത്സ്യൻ്റെ പ്രവചനം ശരിയാകുന്നത് കണ്ട് രാജാവിന് കലിയിളകി. അവന് ഒരവസരം കൂടി നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. പിറ്റേ ദിവസം രാജാവിൻ്റെ പിണക്കം മാറ്റാൻ ദയാൽ സ്വന്തം തോട്ടത്തിൽ നിന്ന് കുറച്ച് തണ്ണിമത്തൻ രാജാവിന് കാഴ്ചവെച്ചു. രാജാവ് അവ സന്തോഷത്തോടെ സ്വീകരിച്ചു. രഹസ്യമായി 500 സ്വർണനാണയം അതിനകത്ത് ഒളിപ്പിച്ചു വെച്ച് ദയാലിന് തിരികെ സമ്മാനിച്ചു. നിനക്കുള്ള സമ്മാനമാണിത്. ദയാലിന് അരിശം സഹിക്കാനായില്ല. എനിക്ക് കിട്ടിയ സമ്മാനം ഒരു തണ്ണിമത്തൻ. അവന് ശരിക്കും കലിയിളകിയിരുന്നു. തൻ്റെ പറമ്പിൽ ഇഷ്ടം പോലെ തണ്ണിമത്തനുണ്ടല്ലോ, എന്നിട്ടും തണ്ണിമത്തനാണോ എനിക്ക് സമ്മാനിക്കുന്നത്? വഴിയിൽ അവൻ്റെ ഒരു പഴയ സുഹൃത്ത് ലോത്തൻ അവനെ കണ്ടു. രാജസമ്മാനം കിട്ടിയിട്ട് ഇങ്ങനെ നിരാശയോ? ഞാനാണെങ്കിൽ സന്തോഷിച്ചനെ. രാജസമ്മാനം എന്തൊക്കെയായാലും രാജസമ്മാനമല്ലേ? എന്നാൽ നീ എടുത്തോ. ദയാൽ ഭാരമൊഴിഞ്ഞതിൽ സന്തോഷിച്ച് തണ്ണിമത്തൻ ലോത്തന് നൽകി. എന്നിട്ട് നേരെ വീട്ടിൽ പോയി ചെന്ന് കിടന്നുറങ്ങി.
ഒരാഴ്ച കഴിഞ്ഞ് വഴിയിൽ വില കൂടിയ വസ്ത്രം ധരിച്ച് വാഹനത്തിൽ പോകുന്ന ലോത്തനെ കണ്ട് ദയാൽ അമ്പരന്നു. ലോത്തൻ വണ്ടി നിർത്തി. എന്നിട്ട് കാര്യം പറഞ്ഞു. ദയാലിന് ശരിക്കും ഇടിയേറ്റതുപോലെയായി. അല്പം കഴിഞ്ഞ് ഒരു വലിയ പരിവാരം കുറേയേറെ വാഹനങ്ങളും കുതിരകളുമൊക്കെയായി അതുവഴി കടന്നു പോകുന്നത് ദയാൽ കണ്ടു. രാജകീയ വേഷത്തിൽ ടിക്കാറാം. ടിക്കാറാം ദയാലിനെ കണ്ട് വണ്ടി നിർത്തി. അവൻ ദയാലിനോട് നന്ദി പറഞ്ഞു. ദയാൽ പിറ്റേ ദിവസവും തോട്ടത്തിലെത്തി. പതിവ് പോലെ തൻ്റെ തോട്ടപ്പണിയിൽ മുഴുകി. കുഞ്ഞുങ്ങളെ, ഇത് വെറും കഥയാണ്. ഈ കഥ വിധി എന്ന വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനെ കഥയായി മാത്രം സ്വീകരിക്കുക. കാരണം യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയാവില്ല. കഠിനാധ്വാനം കൊണ്ട് ജീവിത സാഹചര്യം മാറ്റിയെഴുതിയ അനേകായിരം മനുഷ്യർ ജീവിച്ച് നമുക്കത് തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ വിധി നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കഠിനാധ്വാനം ചെയ്യുക, ബുദ്ധിപൂർവം പ്രവർത്തിക്കുക, നിങ്ങൾക്ക് അത് സാധിക്കും. ശുഭദിനം.